സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സാഹിത്യകാരന്മാർ മടിക്കുന്നുവെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം നോവലിസ്റ്റ് കെ എം മാത്യു അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ മടി കാണിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അഭിപ്രായപ്പെട്ടു. നോവലിസ്റ്റ് ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയുന്ന കെ എം മാത്യുവിൻ്റെ 11-ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടങ്ങളുടെ നെറുകേടുകൾക്കെതിരെ അഭിപ്രായം പറയുന്നവരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിൽ ഇന്ത്യ നാൾക്കുനാൾ താഴേക്ക് പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നമുക്ക് അപമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ ജയശങ്കർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ടി വി ചന്ദ്രമോഹനൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ മാത്യു, സി ചാക്കുണ്ണി എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നടക്കാതെ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓർമ്മ ശരിയാണ്, മല്ലിക സാരാഭായി നായികയായിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം മുന്നോട്ടുണ്ട്. അതിലേക്ക് റെക്കോർഡ് ചെയ്ത പാട്ടാണ് മിസ്റ്റർ റഹീബ് അഹമ്മദിനില്ല കേളിയ നളിനോ പുണരുമോ എന്നുള്ള ഈ കെ എം മാത്യുവിന്റെ ഏകലിയുടെ കഥ ചിത്രീകരിക്കാൻ എല്ലാ കാര്യങ്ങളിലെത്തിയിട്ട് അത് മുടങ്ങി പോയിട്ട് അത് അദ്ദേഹത്തിന് വലിയ ദുഃഖമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രൊജക്ട് ആയിരുന്നു. പിന്നീട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള.